നമസ്കാരം. സയൻസ് ചാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവംബറിന്റെ ലാഭനഷ്ടങ്ങളെ കുറിച്ചാണ് ഇത്തവണ സയൻസ് ചാറ്റിൽ പറയാൻ പോകുന്നത്. എന്താണ് ഈ നവംബറിന്റെ ലാഭനഷ്ടം എന്നായിരിക്കും ആലോചിക്കുന്നത് അല്ലെ? ശാസ്ത്ര അധ്യാപകനും ശാസ്ത്ര എഴുത്തുകാരനുമായ CGR CV രാമന്റെ ജീവിതത്തെ ഇങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. ഒരു നവംബർ 7 ജനിക്കുകയും മറ്റൊരു നവംബർ 21 നമ്മോട് വിട പറയുകയും ചെയ്ത ശാസ്ത്രജ്ഞനാണ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ദിവസമാണ് ഇന്ത്യയിൽ ദേശീയ ശാസ്ത്ര ദിനമായി നമ്മൾ ആചരിക്കുന്നത്. എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ ജന്മദിവസമോ അല്ലെങ്കിൽ അദ്ദേഹം നമ്മോട് വിട പറഞ്ഞ ദിവസമോ അല്ല. പകരം തന്റെ മഹത്തായ ഒരു കണ്ടുപിടുത്തം അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഒരു ഫെബ്രുവരി 28. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. ഹൈടെക് പരീക്ഷണശാലകളോ അതിനൂതന ഉപകരണങ്ങളോ ഇല്ലാതെ തന്നെ ശാസ്ത്ര വിസ്മയങ്ങളുടെ ആകാശം കയ്യെത്തി പിടിക്കാമെന്നും അതിലൂടെ നൊബേൽ സമ്മാനം വരെ എത്താമെന്നും തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. കൊൽക്കത്തയിലെ ഇന്ത്യൻ കൾട്ടിവേഷൻ ഓഫ് സയൻസിന്റെ ചെറിയ പരീക്ഷണശാലയിൽ താൻ തന്നെ രൂപകൽപ്പന ചെയ്ത വെറും 300 രൂപ മാത്രം വിലയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളാണ് അദ്ദേഹത്തെ ഏഷ്യയിലെ ആദ്യ ഊർജതന്ത്ര നൊബേൽ സമ്മാന ജേതാവാക്കി മാറ്റിയത്. 1888 നവംബർ 7 തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്കടുത്തുള്ള തിരുവണക്കാവൽ ഗ്രാമത്തിൽ R. ചന്ദ്രശേഖര അയ്യരുടെയും പാർവതി അമ്മാളിന്റെയും മകനായാണ് രാമന്റെ ജനനം. ചന്ദ്രശേഖര അയ്യർ ഊർജതന്ത്രവും ഗണിതവും പഠിപ്പിച്ചിരുന്ന അധ്യാപകനായിരുന്നു. മകന്റെ വിദ്യാഭ്യാസത്തിന് ഈ മാതാപിതാക്കൾ ഏറെ പ്രാധാന്യം കൊടുത്തു. കുട്ടിക്കാലത്തു തന്നെ പാഠപുസ്തകങ്ങൾക്കപ്പുറത്തുമുള്ള അറിവിന്റെ വിശാലമായ ലോകവും ശാസ്ത്ര വിസ്മയങ്ങളും പ്രകൃതി വിസ്മയങ്ങളും ഒക്കെ രാമനെ ഏറെ സ്വാധീനിച്ചിരുന്നു. അച്ഛന്റെ സ്ഥലം മാറ്റത്തോടെ കൊൽക്കത്തയിലെ ഹിന്ദു സ്കൂൾ, പിന്നീട് മദ്രാസ് പ്രസിഡൻസി കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു പഠനം. ചെറിയ പ്രായത്തിൽ തന്നെ റാങ്കോടെ ബിരുദവും പിന്നീട് ബിരുദാനന്ദ ബിരുദവും അദ്ദേഹം കരസ്ഥമാക്കി. അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നതിനിടയിൽ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൾട്ടിവേഷൻ സയൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ രാമൻ അവസരം കിട്ടി. അതോടെ അവിടുത്തെ കുഞ്ഞു പരീക്ഷണശാലയിൽ അദ്ദേഹം തന്റെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും തുടർന്നു. തന്റെ ജോലി സമയത്തിന് ശേഷമായിരുന്നു ഈ പരീക്ഷണ നിരീക്ഷണങ്ങൾ. 1917 കൊൽക്കത്ത സർവകലാശാലയിൽ അദ്ദേഹം പാലിറ്റ് പ്രൊഫസറായി നിയമിതനായി. അതോടെ ഇന്ത്യൻ അസോസിയേഷൻ ഫോർ കൾട്ടിവേഷൻ സയൻസിലെ ലബോറട്ടറിയിൽ രാവിലെ 5:30 ആരംഭിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ ഗവേഷണ തപസ്യ. ശിഷ്യരായ KS കൃഷ്ണനും രാമനാഥനും അദ്ദേഹത്തിന് സഹായികളായി ഉണ്ടായിരുന്നു. നമ്പർ 20 ബോബസ സ്ട്രീറ്റിലെ ഈ കുഞ്ഞു പരീക്ഷണശാലയിലാണ് നൊബേൽ സമ്മാനത്തിന് അർഹമായ കണ്ടുപിടുത്തം പിറന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതാണ് സത്യം. വെറും 300 രൂപ വിലയുള്ള ഉപകരണം ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ മഹത്തായ നേട്ടം കൈവരിച്ചത്. സുതാര്യ ദ്രാവകങ്ങളിലൂടെ ഏകവർണ പ്രകാശം കടത്തിവിടുമ്പോൾ പുറത്തു വരുന്ന പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം വ്യത്യസ്തമായിരിക്കുമെന്ന് അദ്ദേഹം പരീക്ഷണങ്ങളിലൂടെ നിസ്സംശയം തെളിയിച്ചു. ദ്രാവകങ്ങളിൽ പ്രകാശത്തിന് സംഭവിക്കുന്ന വിസരണം അഥവാ സ്കാറ്ററിംഗ് ആണ് ഇതിന് കാരണം. ഈ പ്രഭാവമാണ് രാമൻ പ്രഭാവം അഥവാ രാമൻ ഇഫക്റ്റ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ രാമൻ പ്രഭാവത്തിന്റെ കണ്ടുപിടുത്തം 6 വർഷത്തിന് മുന്നേ ആകുമായിരുന്നു. 1922 ഒരു ലായനിയിലൂടെ നീലപ്രകാശം കടത്തിവിട്ടപ്പോൾ പുറത്തു വന്ന വിസരിത പ്രകാശത്തിലെ മങ്ങിയ പച്ച നിറം അദ്ദേഹം ഫ്ലൂറസെൻസ് ആണെന്ന് കരുതി അവഗണിക്കാതെ ഇരുന്നെങ്കിൽ രാമൻ പ്രഭാവം എന്ന തന്റെ കണ്ടുപിടുത്തം അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് 1928 ഫെബ്രുവരി 28. ഈ കണ്ടുപിടുത്തത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എല്ലാ വർഷവും നൊബേൽ സമ്മാനം നൽകുന്നത് ഡിസംബറിലാണ്. ഡിസംബറിൽ സ്വീഡനിലേക്ക് എത്തിച്ചേരാൻ കഴിയണമെങ്കിൽ ഏറെ നാൾ മുമ്പ് തന്നെ കപ്പലിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു. തന്റെ കണ്ടുപിടുത്തത്തിന് നൊബേൽ ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ അദ്ദേഹം 3 മാസങ്ങൾക്ക് മുമ്പേ തന്നെ സ്വീഡനിലേക്കുള്ള കപ്പലിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇത് എല്ലാവരോടും പറയാനും അദ്ദേഹം മടിച്ചില്ല. കാരണം തനിക്ക് നൊബേൽ സമ്മാനം കിട്ടുമെന്ന് അത്രയ്ക്ക് ആത്മവിശ്വാസം ആ ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതീക്ഷ തെറ്റിയില്ല. 1930 രാമൻ പ്രഭാവത്തിന്റെ കണ്ടുപിടുത്തം ഊർജതന്ത്ര നൊബേൽ സമ്മാനത്തിന് അർഹമായി. അതോടെ ഏഷ്യയിലെ ആദ്യ ശാസ്ത്ര നൊബേൽ ജേതാവ് എന്ന ബഹുമതിയും രാമനെ തേടിയെത്തി. പതിവ് പോലെ സ്വീഡിഷ് രാജാവ് നൊബേൽ സമ്മാന ജേതാക്കൾക്കായി അത്താഴവിരുന്നൊരുക്കി. ആ വിരുന്നിൽ വെച്ച് രാമൻ തന്റെ കണ്ടുപിടുത്തം പരീക്ഷണത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് തീൻമേശയിലേക്ക് നടക്കുന്നതിനിടയിൽ സ്വീഡിഷ് രാജാവിന്റെ ഒരു ചോദ്യത്തിന് ഉത്തരമായി രാമൻ ഇപ്രകാരം പറഞ്ഞു: ആൽക്കഹോളിൽ നിങ്ങൾക്ക് രാമൻ പ്രഭാവം കാണാൻ സാധിക്കും, എന്നാൽ രാമനിൽ ആൽക്കഹോളിന്റെ പ്രഭാവം കാണാൻ സാധിക്കില്ല. കുറിച്ചുകൊള്ളുന്ന നർമ്മത്തിനുടമയായിരുന്നു CV രാമൻ. രാമൻ പ്രഭാവത്തിന്റെ കണ്ടുപിടുത്തം ശാസ്ത്രത്തിൽ വെട്ടിത്തുറന്നത് പുതിയ വാതായനങ്ങളാണ്. തന്മാത്രകളുടെ ഘടന, അവയിലെ രാസബന്ധനം എന്നിവ രാമൻ സ്പെക്ട്രോസ്കോപ്പിയിലൂടെ പരിശോധിക്കാൻ സാധിക്കും. രാമൻ പ്രഭാവത്തെക്കുറിച്ച് ഉണ്ടായ പഠനങ്ങളും പഠന റിപ്പോർട്ടുകളും പരിശോധിച്ചാൽ തന്നെ ഇതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ.
1921 കൊൽക്കത്ത സർവകലാശാലയെ പ്രതിനിധീകരിച്ച് ഓക്സ്ഫോർഡിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ രാമന് അവസരം ലഭിച്ചു. ആ യാത്രക്കിടയിൽ മെഡിറ്ററേനിയൻ കടലിന്റെ അഗാധ നീലിമ രാമനെ ഏറെ ആകർഷിക്കുകയും അതേക്കുറിച്ച് അദ്ദേഹം തല ഉകഞ്ഞ് ആലോചിക്കാൻ തുടങ്ങുകയും ചെയ്തു. എന്തുകൊണ്ടാകും കടലിന് ഈ നീലനിറം കിട്ടാൻ കാരണം? അതുവരെ വിശ്വസിക്കപ്പെട്ടിരുന്നത് ആകാശ നീലിമയുടെ പ്രതിഫലനമാണ് ആഴക്കടലിന്റെ നീലിമ എന്നായിരുന്നു. എന്നാൽ ഈ ഉത്തരം രാമന് തൃപ്തികരമായി തോന്നിയില്ല. തിരിച്ചെത്തിയ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടത്തുകയും കടലിലെ ജലകണികകളിൽ തട്ടി പ്രകാശത്തിന് വിസരണം സംഭവിക്കുന്നത് കൊണ്ടാണ് കടൽ വെള്ളം നീല നിറത്തിൽ കാണപ്പെടുന്നതെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. രാമന്റെ പരീക്ഷണങ്ങൾ പ്രകാശത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ശബ്ദം, സംഗീത ഉപകരണങ്ങളുടെ ശാസ്ത്രം, ക്രിസ്റ്റലോഗ്രഫി, കാഴ്ചയുടെ ശാസ്ത്രം എന്നിങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ അദ്ദേഹം ഗവേഷണം നടത്തി. ഗവേഷണ ആവശ്യങ്ങൾക്കായി വജ്രത്തിന്റെ ഒരു വലിയ ശേഖരം തന്നെ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നു. ശാസ്ത്ര നേട്ടങ്ങൾ എപ്പോഴും മാനവ പുരോഗതിയുടെ നന്മയ്ക്ക് വേണ്ടിയാവണം എന്ന ചിന്താഗതിക്കാരനായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ മണ്ണിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് തദ്ദേശീയമായ ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുത്തുകൊണ്ട് ശാസ്ത്ര വിസ്മയങ്ങൾ കയ്യെത്തിപ്പിടിക്കണമെന്ന് അദ്ദേഹം തന്റെ ശിഷ്യരെ ഉത്ബോധിപ്പിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഡയറക്ടർ ആയിരിക്കുന്ന കാലത്ത് അവിടുത്തെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ പുനഃസംഘടിപ്പിക്കുകയും പരീക്ഷണശാലകളുടെ നവീകരണത്തിനായി അദ്ദേഹം അശ്രാന്തം പരിശ്രമിക്കുകയും ചെയ്തു. 1933 മുതൽ 1948 വരെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഡയറക്ടർ ആയിരുന്നു സി വി രാമൻ. അതിനുശേഷം മൈസൂർ രാജാവ് നൽകിയ 11 ഏക്കറിലാണ് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. തന്റെ മരണശേഷം രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വളപ്പിൽ തന്നെ തന്റെ ഭൗതിക ശരീരം സംസ്കരിക്കണമെന്ന് രാമൻ ആവശ്യപ്പെട്ടിരുന്നു. 1970 നവംബർ 21 ഇന്ത്യയുടെ യശസ് ശാസ്ത്രരംഗത്ത് വാനോളം ഉയർത്തിയ ഈ ശാസ്ത്രജ്ഞൻ നമ്മോട് വിട പറഞ്ഞു. ഈ 21-ാം നൂറ്റാണ്ടിൽ പോലും ഹൈടെക് പരീക്ഷണശാലകളും അതിനൂതന ഉപകരണങ്ങളും ഉണ്ടായിട്ടും പല ശാസ്ത്രജ്ഞർക്കും കയ്യെത്തിപ്പിടിക്കാൻ സാധിക്കാത്ത നേട്ടമാണ് ഏതാണ്ട് 9 ദശകങ്ങൾക്ക് മുമ്പ് സി വി രാമൻ സാധിച്ചത്. ഗവേഷണ മേഖലയിൽ മുന്നേറുന്ന ഓരോ ശാസ്ത്രജ്ഞർക്കും ഒരു പാഠപുസ്തകം തന്നെയാണ് ഈ ശാസ്ത്രജ്ഞ ജീവിതം. ഇനിയും ഒരുപാട് രാമന്മാർ നമ്മുടെ ശാസ്ത്രരംഗത്ത് പിറവിയെടുക്കേണ്ടിയിരിക്കുന്നു.